നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും മറ്റ് പലഹാരങ്ങളുടെയും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫിഷ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ചൂരയാണ്. എങ്ങനെയുള്ള മാംസമുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ആദ്യം നമുക്കത് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യണം. പിന്നെ ഈ കറിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് മുളകുപൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കുന്നില്ല, അതിന് പകരം പച്ചമുളകും കുരുമുളക് പൊടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് മിക്സ് ചെയ്യാം. ആ നമ്മളിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും പറഞ്ഞിരുന്നു ഫിഷ് മോളിയാണ്. ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് മസാലയൊക്കെ ഒന്ന് ചേർക്കാം. ആദ്യമായി നമ്മൾ ഏകദേശം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. 1 സ്പൂണേ ഉള്ളൂ, ഇങ്ങനെ അളവിന് എടുത്തേ ഉള്ളൂ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഏകദേശം 1 സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഏകദേശം എരിക്കനുസരിച്ചാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി അല്ല, ക്ഷമിക്കണം, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഏകദേശം 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ കൈമച്ച ഇളക്കാവും, സ്പൂണിട്ട് ഇളക്കരുത്, അത് ഉടഞ്ഞു പോവും. കൈയിട്ട് വളരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം 1.5 മണിക്കൂർ വെക്കേണ്ടതാണേ. ഇപ്പം ഇളക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി ഉണ്ടാക്കാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണേ, വെളിച്ചെണ്ണ ഒഴിക്കുക. അവളെ മീനനുസരിച്ചുള്ള എണ്ണ നമുക്ക് ഒഴിക്കാം. ഇപ്പം നമ്മൾ മീനിടുകയാണ്. എണ്ണയൊക്കെ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. ഒരുപാടങ്ങ് വറുത്തരുത്, പാല് മതി. കുറേശ്ശെ കുറേശ്ശെ വറുത്തെടുക്കാൻ പറ്റി. ചട്ടി അല്പം ചെറുതാണേ. ഒന്ന് വഴട്ടിയെടുക്കുക അയാളും, വറുത്തരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ഏകദേശം മൂത്ത് വാങ്ങി ഇട്ട അപ്പോഴേ എടുത്തോളം വെടി ചൊത്തിയിരുന്നാണ് ഇത്രേ ഉള്ളതുകൊണ്ട്. നമ്മളിത് ഉടഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഒന്ന് വറുത്തുന്നേ ഉള്ളേ. ഞാൻ വറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല കട്ടിയുള്ള നെയ്മീൻ പോലുള്ള മീനൊക്കെ ആണെങ്കിൽ വറുക്കണമെന്നില്ല. ഇപ്പം നമ്മളെ മീൻ ഒരു വിധം മൂത്തിട്ടുണ്ട്. ഒന്ന് മൂപ്പിക്കുകയേ ചെയ്യാവൂ. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. മൂപ്പിച്ചെടുക്കുക, വറുക്കരുത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മീൻ വറുക്കുമല്ല ചെയ്യുന്നത്, ഉടഞ്ഞു വായിരിക്കാൻ വേണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലുള്ള മീൻ ഇടാം. ആ എണ്ണത്തിനിടാം. അപ്പം ഇതും ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ടേ. നമുക്ക് ഇതും വറുക്കരുത്. നമ്മളാണ്ട് ഇപ്പം തീയൽ അല്പം കൂടുതലാണേ, അതുകൊണ്ട് നമുക്ക് രണ്ട് വിറവൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതും പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇടുവാണേ. നമ്മൾ ഒരുപാട് 2-3 സ്റ്റെപ്പ് ഇട്ടായിരുന്നത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, നേരത്തെ കാണിച്ചില്ല. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് പുളിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിനാഗിരിയോ നാരങ്ങ നീരോ ഉറപ്പായിട്ടും ചേർക്കണം, മറന്നു പോരുത്. വിനാഗിരി ആണെങ്കിൽ ഒരു ഏകദേശം 1.5 ടീസ്പൂൺ ചേർക്കണം. നാരങ്ങ ആണെങ്കിൽ 1/2 മുറി. പുളിക്കനുസരിച്ച് ചേർക്കാം. അത് മറന്നു പോരുത്, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. ഓക്കെ, നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലുള്ള മീനും എടുക്കുവാണേ. ഇത്ര ചെറിയ പാത്രമാണ് ഇത്ര സമയം എടുത്തത്. ഒരുപാടൊന്നും വറുത്തതാണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം
ഏകദേശം ഇത്രയും ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ കൂടാനും പാടില്ല, വറുത്തു പോകരുത്. നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പിലുള്ള മീൻ വാരാം. ഇപ്പൊ ഒരു ചട്ടി വെച്ചേക്കുവാണ്, നേരത്തെ ആ പാത്രം മാറ്റി നമുക്ക് ഇന്നത്തെ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കേണ്ട ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ മീൻ വറുത്ത് കുറച്ച് എണ്ണ ബാക്കിയാണല്ലോ അതേ ഒഴിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് കുറച്ചേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കും. ഇത്രയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് കാണിച്ചേക്കാണ്. ഇത്ര ആദ്യമായിട്ട് നമ്മൾ ഒരു രണ്ട് കറിവേപ്പില മതി. അത് കഴിഞ്ഞ് ഒരു പട്ട, രണ്ട് പട്ട ഇടുന്നു. ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇട്ടു. അതിനുശേഷം ഗ്രാമ്പൂ, ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഏകദേശം ഞാൻ ഇപ്പൊ കുറച്ച് മീൻ എടുത്തോളൂ, അതുകൊണ്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാം. അപ്പൊ നമ്മൾ ഇതൊന്ന് ഏകദേശം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരുപാട് ഞാൻ പൊട്ടൻ ചട്ടി ഒന്ന് വരണ്ടു കഴിയുമ്പോ നമുക്ക് കുറച്ച് സവാള കൊടുക്കാം. ഇതൊന്ന് വഴറ്റി, ഇത് ഏകദേശം ഒരല്പം ചെറിയൊരു, അല്പം ഒന്നുമല്ല അല്പം വലിയൊരു സവാള തന്നെയാണ്. എണ്ണ പുരങ്ങി വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. നേരത്തെ എണ്ണയാണ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് തീരരെ സവാള ഇതായി. ഇനി നമുക്കൊരു ലേശ ഉപ്പിട്ട് വഴട്ടാം. കുറച്ചിട അവിടെ നേരത്തെ നമ്മൾ മീനി ഉപ്പ് ചേർത്തായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഇടുന്നോളൂ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും, ഞാൻ ഏകദേശം ഒരു എട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയയുടെ അനുസരിച്ച് ഇട്ടാൽ മതി. അത് നമുക്ക് ഇതിനകത്ത് അതിനുശേഷം പുളിക്ക് വേണ്ടി കുറച്ച് തക്കാളി ഇടുകയാണേ. ഇത് നമ്മളൊരു കുറച്ച് കുരുമുളക് പൊടി ചേർക്കുവാണ്. നേരെ എനിക്ക് വേണ്ടിയാണ് ഇത് കുറച്ച്, ഏകദേശം ഒരു സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കൈമച്ച് ഇടുന്നതേ ഉള്ളൂ, ഒരു സ്പൂൺ. നമ്മള് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണേ, രണ്ടാം പാലാണേ. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ ഇവിടെ മൊത്തത്തിൽ, രണ്ടാം പാല് ഞാൻ ഒഴിക്കും. രണ്ടാം പാലാണ്,
എനിക്ക് കളർ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കളറിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം കേട്ടോ. 10 മിനിറ്റ് ആണ്, എന്നാലും ഒന്ന് അടച്ചു വെച്ചിരുന്ന നല്ലതാണ് പെട്ടെന്ന് വേവാൻ വേണ്ടി. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോ നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച ആ മീൻ നമുക്ക് ഇരിക്കണം. നമുക്ക് നല്ല മീൻ ഒന്ന് നല്ലോണം ഇതിനകത്ത് മുക്കി വെക്കണേ. അത്യാവശ്യം നല്ല പുകയുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ ഈ പാത്രമൊക്കെ ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പം നോക്കിയാൽ മതി. നമുക്കിനി പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 1-ാം പാൽ ഒഴിക്കാണ്. 2-ാം പാലാണ് ആദ്യമേ ഒഴിച്ചത്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്ന 1-ാം പാലാണ്. ഒഴിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, തിളയ്ക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒന്ന് ചൂടാക്കി അപ്പോഴേ എടുത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. എന്താ ഒരുപാടങ്ങ് ചാറുള്ളതല്ല, അത്യാവശ്യം ചാറുള്ള കറിയാണ്. ഇപ്പൊ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് മോളി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനോട് അടുത്ത് തന്നെയുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത്രയും വീഡിയോയ്ക്ക് കണ്ടതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അത് താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക്